ലോക കാഴ്ച ദിനത്തോടും വൃക്ക ഡയാലിസിസ് വാരത്തോടും അനുബന്ധിച്ച് അരീക്കോട് അൽ റൈഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു. സെപ്റ്റംബർ മാസത്തിലാണ് ക്യാമ്പയിന് തുടക്കമിട്ടത്. അൽ റൈഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ടും ഹെൽത്ത് സെന്ററും സംയുക്തമായാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. ലോക കാഴ്ച ദിനത്തോടും വൃക്ക ഡയാലിസിസ് വാരത്തോടുമനുബന്ധിച്ച് അരീക്കോട് സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു. അൽ റൈഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സെപ്റ്റംബർ മാസത്തിലാണ് അൽ റൈഹാൻ എക്സിബിഷൻ ക്യാമ്പയിനിന് തുടക്കമിട്ടത്. വൃക്കയുടെ തെർമോകോളിൽ നിർമ്മിച്ച മാതൃകയും ഡയാലിസിസിന്റെയും നേത്രരോഗത്തിന്റെയും മാതൃകകളും അന്ധരായവർക്ക് സഹായകമായുള്ള വർക്കിംഗ് മോഡലുകളും എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചു. അരീക്കോടിന് ശേഷം എടവണ്ണപ്പാറയിലാണ് അടുത്ത പ്രദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ലോക കാഴ്ചാ ദിനത്തിൻ്റെയും അതുപോലെ തന്നെ ഡയാലിസിസ് ടെക്നീഷ്യൻസ് വീക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു എക്സിബിഷൻ അരീക്കോട് നടക്കുന്നത്. കഴിഞ്ഞ മാസം തൊട്ട് നമ്മൾ തുടങ്ങിയ എക്സിബിഷൻ ക്യാമ്പയിനാണ് ഇപ്പോൾ അരീക്കോട് എത്തി നിൽക്കുന്നത്. ഹെൽത്ത് സെൻറ്ററിനോട് ചേർന്ന് നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ തവണ കൊണ്ടോട്ടിയിലാണ് കഴിഞ്ഞ തവണ നടന്നത്. ഇനി അടുത്തത് ഇത് കഴിഞ്ഞ എടവണ്ണപ്പാറയിൽ നടക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ രോഗികൾ ഇപ്പോൾ കണ്ടുവരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇതാണ്. ഒന്ന് ഡയാലിസിസ് ടെക്നീഷ്യൻ, അതായത് കിഡ്നി രോഗവും, മറ്റൊന്ന് കാഴ്ചാ വൈകല്യവും. ഇതിൽ സമൂഹത്തിന് ഒരു ബോധവൽക്കരണം കൊടുക്കുക, ഈ നേത്രം എങ്ങനെയൊക്കെ നേത്ര രോഗങ്ങൾ വരുന്നു, കിഡ്നി എങ്ങനെയൊക്കെ രോഗത്തിൽ വരുന്നു എന്നുള്ള കാര്യങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് ഈ ഒരു എക്സിബിഷനിൽ. കുട്ടികളിൽ ഉണ്ടാവുന്ന കാഴ്ചക്കുറവുകൾ എങ്ങനെ വരുന്നു, അതുപോലെ ഷുഗർ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ കാഴ്ചക്കുറവ് വരുന്നു, അതിനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തടയേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് നമുക്ക് അതിൽ നിന്നും മുക്തമാവാൻ വേണ്ടിയിട്ട്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു എക്സിബിഷനിലോട്ട് ജനങ്ങളിലോട്ട് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അൽ റൈഹാൻ എന്നൊരു പ്രസ്ഥാനം ശരിക്കും 25 വർഷമായി ആരംഭിച്ചിട്ട്, അപ്പോൾ 25 വർഷത്തോളം തന്നെ അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഒരു ഈ വിദ്യാഭ്യാസ മേഖല കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു പഠിക്കാനുള്ളൊരു പാഠ്യ പദ്ധതി കംപ്ലീറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക, എപ്പോഴും സമൂഹത്തെ കൂടി ചേർത്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ കോളേജും അൽ റൈഹാൻ ഗ്രൂപ്പും ചെയ്യാറുള്ളത്. ഇത് ഡയലൈസറാണ്. ഡയലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കിഡ്നി ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും ചെയ്യുന്ന ഇതാണ്. ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നാണ് നമ്മളിതിന് പറയുന്നത്. അപ്പം അശുദ്ധ രക്തം നമ്മുടെ ഈ ഡയലൈസറിനുള്ളിൽ പോയിട്ട് ഇതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സോഡിയം, പൊട്ടാസ്യം, ബാക്കി എല്ലാ കാര്യങ്ങളും ഇതുവഴി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ ഡയലൈസേറ്റ് വഴി പുറത്തുള്ള ട്യൂബിങ്സും ഡയലൈസറുമാണ് കാണിച്ചിട്ടുള്ളത്. ഇതാണ് ശരി. ഈ ഡയലൈസർ എന്ന് പറഞ്ഞാൽ ശരിക്കും ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നാണ് പറഞ്ഞത്. കാരണം കിഡ്നിയുടെ സെയിം ഫങ്ഷൻ ആണ് ചെയ്യൽ. നമ്മൾ ഈ നീഡിൽ വഴി നമ്മൾ വെയിനിൽ എന്ത് ചെയ്യും, കാനുലേറ്റ് ചെയ്ത് ഇത് വഴി നമ്മൾ ബ്ലഡ് വന്നിട്ട് നമ്മൾ ഹെപ്പാരിൻ കൊടുക്കും. ഇത് പെരിറ്റോണിയൽ ഡയാലിസിസ്, നമ്മൾ ഹീമോഡയാലിസിസ് പോലെയുള്ള മറ്റൊരു ടൈപ്പാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുക. ഇതിൻ്റെ നമുക്ക് ഗുണം എന്താ വെച്ചാൽ നമുക്കിത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയാലിസിസ് ആണിത്. ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളൊരു കത്തീച്ചർ ഇട്ട് വെച്ചിട്ടുണ്ടാവും, അതിലൂടെ ഈ പിഡി ഫ്ലൂയിഡ് നമ്മൾ ഫില്ല് ചെയ്ത് വെക്കും. വൃക്ക രോഗങ്ങളെക്കുറിച്ചും നേത്രരോഗങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ചും സമൂഹത്തിന് ബോധവൽക്കരണം നൽകുക എന്നതാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമാക്കുന്നത്. അൽ റൈഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ടും ഹെൽത്ത് സെൻ്ററും സംയുക്തമായാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, മീഡിയ പ്ലസ്.